ആരൊക്കെ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നുവോ, സമർപ്പണ ഭാവത്തോടെ വിളിക്കുന്നുവോ, അവർക്ക് വേണ്ടി അദ്ദേഹം എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും എത്തുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്താനാകുന്ന ഒരു സ്ഥലവുമില്ലേ? ഉണ്ട്. ഏത് സ്ഥലമാണ്? കൈലാസം. 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 എവിടെയാണ് ആ സ്ഥലം? ഹിമാലയത്തിലെ വെളുത്ത പർവ്വതത്തിലാണ് ആ സ്ഥലം. ഹിമാലയത്തിലെ വെളുത്ത പർവ്വതം, കൈലാസം. നന്ദിയുണ്ട്, അവിടത്തേക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് മഹർഷി. നാം ഇപ്പൊ തന്നെ കൈലാസത്തിലേക്ക് പോകും, ശിവനെ കണ്ടെത്തും. കൈലാസത്തിലേക്കുള്ള വഴി. എന്നാൽ ഒരു കാര്യം നന്നായി അറിയാം, നമ്മുടെ ഉള്ളിലുള്ള പ്രണയം, നമ്മുടെ ഈ വികാരം സത്യമാണെങ്കിൽ അവിടുന്ന് നമുക്ക് മാർഗനിർദ്ദേശം നൽകും, തീർച്ചയായും നൽകും. മിത്രമേ, പിന്നീട് എന്തുണ്ടായി? കൊട്ടാരത്തിലേക്ക് അവളുടെ ശരീരമാണ് പോയത്, അവളുടെ ആത്മാവല്ല. അവളുടെ ആത്മാവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു.
അവിടുന്ന് വന്നല്ലോ, അവിടുന്ന് വന്നല്ലോ ശിവ. നമുക്കിത് വിശ്വസിക്കാനാകുന്നില്ല. സതി, നാം കാണാൻ വരണമെന്നായിരുന്നില്ലേ ദേവിയുടെ ആഗ്രഹം? അതിനാലാണ് നാം വന്നത്. നമ്മുടെ ആഗ്രഹമോ? അപ്പൊ അങ്ങേക്ക് അങ്ങേക്ക് ആഗ്രഹമില്ലായിരുന്നു. കണ്ണുകളിൽ ഇത്ര വേദന എന്തുകൊണ്ടാണ്? ചിലപ്പോഴൊക്കെ നാം ഭാവനയിൽ കാണാറുണ്ട്, നാം ആലോചിക്കാറുണ്ട്, അങ്ങയുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നെങ്കിലെന്ന്. ശിവ, നാം അങ്ങയെ മനസ്സിലാക്കുന്നുണ്ട്, നാം അങ്ങയാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങയുടെ വേദനകളെ സന്തോഷങ്ങളാക്കി നാം മാറ്റുന്നതാണ്. നമുക്കറിയില്ല അങ്ങയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ നമുക്ക് അങ്ങില്ലാതെ ജീവിക്കാനാകില്ല. നാം അങ്ങയെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് ശിവ, ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. അങ്ങയ്ക്ക് വേണ്ടി നമുക്ക് എന്തും ഉപേക്ഷിക്കാനാകും. മാതാപിതാക്കൾ, ഭവനം, സമ്പത്ത്, സൗകര്യങ്ങൾ എല്ലാം തന്നെ. നാം അങ്ങയെ ഒരുപാട് പ്രണയിക്കുന്നു ശിവ, ഒരുപാട് പ്രണയിക്കുന്നു. ഇതെങ്ങനെ ബോധ്യപ്പെടുത്തണമെന്ന് അറിയില്ല. നാം അങ്ങയെ ഒരുപാട് പ്രണയിക്കുന്നു ശിവ, ഒരുപാട് പ്രണയിക്കുന്നു അങ്ങേ. സതി, 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 മനസ്സിലുള്ള കാര്യം സ്വപ്നത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു സതി. നാം എല്ലാം കേട്ടു കഴിഞ്ഞു. പ്രപഞ്ചത്തിലുള്ള മറ്റെന്തിനേക്കാളും നാം ശിവനെ സ്നേഹിക്കുന്നു. ഞങ്ങളെക്കാളും അധികമായിട്ടോ? അധികമായൊന്നും നമുക്കറിയില്ല. പക്ഷെ ശിവനോടുള്ള നമ്മുടെ ബന്ധം അസാധാരണമായിട്ടുള്ളതാണ്. അപ്പോൾ നീ ശിവന് വേണ്ടി നമ്മയെല്ലാം ഉപേക്ഷിക്കുമെന്നാണോ? അങ്ങനെ ഒരവസരം വരികയാണെങ്കിൽ നാം ശിവനെ തന്നെ തിരഞ്ഞെടുക്കും. പ്രജാപതി ദക്ഷന്റെ പുത്രിക്ക് പ്രണയം തോന്നിയിരിക്കുന്നത് പ്രജാപതി ദക്ഷന്റെ ഏറ്റവും വലിയ ശത്രുവിനോടോ? പ്രണയം നിയന്ത്രിക്കാനാവാത്ത വികാരമാണ് ജ്യേഷ്ഠത്തെ. വിശപ്പ് പോലെയും ദാഹം പോലെയും ആരും പ്രണയിക്കുന്നതല്ല, അത് സ്വയം സംഭവിക്കുന്നതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നാം ഒരിക്കലും ചിന്തിച്ചതുപോലുമില്ല, പക്ഷെ സംഭവിച്ചു. എപ്പോൾ, എങ്ങനെ നമുക്കറിയില്ല. പക്ഷെ ശിവനോടുള്ള പ്രണയമാണ് നമുക്കെല്ലാം തന്നെ. നാം ശിവന്റേത് മാത്രമാണ്. ശിവനോടുള്ള പ്രണയത്തിന്റെ ഈ ഭാവം അതൊരിക്കലും അവസാനിക്കുന്നതല്ല, ഒരിക്കലുമില്ല. നീ
ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗത്തെ കുറിച്ച് നിനക്ക് ഉത്തമ ബോധമുണ്ടോ സതി? ഒരു പടി പുറകിലേക്ക് ചിന്തിക്കൂ സതി. ഇല്ല ജ്യേഷ്ഠത്തെ, പ്രണയമെന്ന ആ പാത ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അതെന്നെ നിർത്താനാവില്ല, ചിന്തിക്കാൻ പോലും ആകില്ല. ജ്യേഷ്ഠത്തിക്ക് അറിയാമോ, അദ്ദേഹം എവിടെയാണ് വസിക്കുന്നതെന്ന് പോലും നാം കണ്ടെത്തി. നാം അദ്ദേഹത്തെ കാണാൻ ഹിമാലയത്തിലൂടെ കൈലാസത്തിലേക്ക് പോകും. നീ പറയുന്നത് എന്താണെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? സത്യ സത്യമാണ് പറയുന്നത്. ഇനി നമ്മെ തടയാൻ നമുക്ക് പോലും സാധിക്കുന്നതല്ല. അതിനുശേഷം എന്താ സംഭവിച്ചത്? നാരദ ഋഷി കൈലാസത്തിലേക്ക് പോയതിന്റെ ഉദ്ദേശം അത് സഫലമായോ മിത്രമേ? നാരദ ഋഷി കൈലാസത്തിലേക്ക് പോയതിനു ശേഷമാണ് ആലോചിച്ചത് ശിവന്റെയും സതിയുടെയും പ്രണയം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന്. പിന്നെന്താ സംഭവിച്ചത്? വേഗം പറഞ്ഞാലും. ഒരു ഭാഗത്ത് സതി ശിവനെ അന്വേഷിച്ച് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. മറുഭാഗത്ത് കൈലാസത്തിൽ നന്ദിയും നാരദനും ആശങ്കയിലായിരുന്നു ഈ പ്രണയത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. നന്ദി, നാം എങ്ങനെയാണ് ശിവന്റെയും സതിയുടെയും പ്രണയത്തെ മുന്നോട്ട് കൊണ്ടുപോവുക? മഹാദേവനൊന്നും കേൾക്കാൻ തന്നെ താല്പര്യമില്ല. നാം എങ്ങനെയാണ് നമ്മുടെ ദൗത്യം പൂർണ്ണമാക്കുക? അങ്ങ് നാം പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ അങ്ങയുടെ ഈ ഉത്തരവാദിത്വം പൂർണ്ണമാകുന്നതാണ് ദേവർഷി. സത്യമാണോ? പറയൂ. പ്രഭുവിനെ ധ്യാനത്തിൽ നിന്നും ഉണർത്തുന്നത് ഉപേക്ഷിച്ച് അങ്ങ് മാതാ സതിയുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കപ്പെട്ട പ്രണയത്തിന്റെ പൂമൊട്ട് കൂടുതൽ പുഷ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും ദേവർഷി, നമുക്ക് മനസ്സിലായില്ല. ശ്രദ്ധിച്ചാലും മാതാവ് സതി പ്രഭുവിനെ പ്രാപ്തമാക്കിയാൽ മാതാവ് സ്വയം പ്രഭുവിന്റെ മനസ്സിലെ പ്രണയത്തെ ഉണർത്തുന്നതാണ്. പക്ഷെ പ്രഭുവിന്റെ മനസ്സിൽ പ്രണയമില്ലാതെ എങ്ങനെയാണ് മാതാവ് സതി ശിവനെ പ്രാപ്തമാക്കുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ പ്രണയത്തെ ഉണർത്തുന്നത്? നമുക്ക് അറിയാനാകുന്നില്ല ഏത് ദിശയിലേക്കാണ് കൈലാസമെന്ന്. നീ കാരണമാണ് നമ്മുടെ സഹോദരൻ മൃത്യുവടഞ്ഞത്. ദുഷ്ടെ, നീ കാരണം. നാം നിന്നെ വെറുതെ വിടുന്നതല്ല. Sister.
തിരികെ പോകൂ. സ്ത്രീകളോട് അതിക്രമം കാണിക്കുന്നത് നിന്ദയാണ്. പക്ഷെ നീ ഇവിടെ വന്നത് പ്രശംസനീയം തന്നെ ശിവ. നാം നിങ്ങൾ രണ്ടുപേരോടും ഒരുമിച്ച് തന്നെ നമ്മുടെ സഹോദരന്റെ മൃത്യുവിനായി പ്രതികാരം ചെയ്യുന്നതാണ്. പ്രതികാരത്തിന്റെ അഗ്നിയിൽ ഒരു വ്യക്തി സ്വയം എരിഞ്ഞു പോകുന്നു. ആ അഗ്നി അവരെ പിശാചാക്കി മാറ്റുന്നു. അവരത് മനസ്സിലാക്കുന്നില്ല. അങ്ങ് സത്യമാണ് പറഞ്ഞത് ശിവ. നാമും അനുഭവിച്ചിട്ടുണ്ട്. പ്രതികാരത്തിന്റെ അഗ്നിയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിതാശ്രീക്കുണ്ടായ മാറ്റം. നിന്റെ ഈ ഉപദേശം നമ്മെ പ്രതികാരം ചെയ്യുന്നതിൽ നിന്നും തടയില്ല ശിവ. അറിയില്ല. ഈ ഘോരവനം ദേവിയെപ്പോലൊരു രാജകുമാരിക്ക് വിഹരിക്കുവാനുള്ളതല്ല. അവിടെ നിന്ന് ഇവിടെ വരാൻ പാടില്ല. ഇവിടെ നിന്ന് പോയാലും